വലിയ കാവലാണ്. ഒരു ഷെറും നമ്മളിലേക്ക് വരൂല. ഒരു ശത്രുവിനെയും പേടിക്കണ്ട, ഒരു പാരയും പേടിക്കണ്ട, ഒരു സിഹറും പേടിക്കണ്ട, ഒരു കണ്ണേറും പേടിക്കണ്ട, ഒരു ഷെറും നമ്മളെ ഭയക്കണ്ട, ഒരു ഷെറും നമ്മളിലേക്ക് വരൂല. ആര് സിഹർ ചെയ്താലും സിഹറ് ഏൽക്കൂല. ഏറ്റാൽ തന്നെ അതെല്ലാം ബാത്തിലായി പോകും. അല്ലാഹുവേ, സിഹർ ചെയ്യുക എന്നുള്ളത് വലിയ പാപമാണ്. വൻ പാപങ്ങളിൽ നിന്നൊരു പാപമാണ് സിഹർ ചെയ്യുക എന്നുള്ളത്. വൻ പാപങ്ങളിൽ ഒരു പാപമാണ് സിഹർ ചെയ്യുക എന്നുള്ളത്. മരണപ്പണി ചെയ്യുക എന്നുള്ളത്, ഗോത്രോത്രം ചെയ്യുക എന്നുള്ളത് വൻ പാപങ്ങളിൽ നിന്നൊരു പാപമാണ്. ഒരിക്കലും ആരും അത് ചെയ്തു പോവരുതേ. അതിനെ കുറിച്ച് ആരും ആലോചിച്ച് പോലും പോവരുതേ. മറ്റൊരാൾക്ക് പണി കൊടുക്കാൻ, മറ്റൊരാളെ ജീവിതം തകരാൻ, മറ്റൊരാളെ പരാജയപ്പെടാൻ, റബ്ബേ, മരണപ്പണിയെടുക്കുന്ന ആളുകളുണ്ട്, ഗൂഢോത്രം ചെയ്യുന്ന ആളുകൾ, നമ്മളാരും അതിൽ പെട്ടുപോവാൻ പാടില്ല. ഒരു സംശയത്തിന്റെ പേരിൽ അവനാണ് എനിക്ക് സിഹർ ചെയ്തതെന്ന് നമ്മളെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. കാരണം നമുക്കറിയൂലല്ലോ ആരാണ് ചെയ്തത്. അറിയോ, നമുക്കറിയൂല ആരാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളാരെയും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ കുടുംബമാവാം എന്ന് നമ്മൾ കരുതരുത്. നമ്മളെ അയൽവാസിയാവാം എന്ന് നമ്മൾ കരുതരുത്. എന്റെ ജ്യേഷ്ഠനാവാം, എന്റെ ഉമ്മയാവാം, എന്റെ അമ്മായിയമ്മയാവാം, മരുമകളാവാം, പാർട്ണറാവാം, ജോലിക്കാരനാവാം, ഇങ്ങനെയൊന്നും മുസ്ലിമേ നമ്മളെ ഒരാളെയും തെറ്റിദ്ധരിക്കരുത്. ആര് സിഹർ ചെയ്തോ ഓൽക്കള്ള പണി കൊടുത്തോളും. ആര് സിഹർ ചെയ്തോ ഓൽക്കള്ള പണി കൊടുക്കും. ആര് കൈവശം തന്നോ ഓൽക്കള്ള പണി കൊടുക്കും. ആര് പാര വെച്ചോ അവർക്കള്ള പണി കൊടുത്തോളും. നമ്മൾ അതിന്റെ പിന്നാലെ പോയിട്ട് അവനാണ് ഇവനാണെന്ന് പറഞ്ഞ് കുടുംബം തെറ്റുന്ന ഒരു സ്വഭാവം എടുക്കരുതേ. കുടുംബം തെറ്റുന്ന ഒരു പ്രവണത എടുക്കരുതേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഗരറ്റ് ഇട്ടില്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ സിഗർ ചെയ്തിട്ടുണ്ടല്ലോ. മുത്തുനബിക്കെതിരെ സിഗർ ചെയ്തപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു കിണറ്റിൽ ഇറങ്ങിയിട്ട് ആ കിണറ്റിൽ നിന്നത് എടുത്ത് അഴിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? കിണറ്റിന്റെ കയറിൽ വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന കയറ്, അതിലൂടെ ആ ഭാഗത്ത് മുത്തുനബിക്കെതിരെ സിഹർ ചെയ്തിരുന്നു. പക്ഷേ അല്ലാഹു പറഞ്ഞല്ലോ, നബിയേ നിങ്ങളെ വിഷമിക്കണ്ട, ഖുൽഹു അല്ലാഹു അഹദ് സൂറത്ത് നിങ്ങൾ ഓതിക്കോളി. ഓതിയപ്പോ സിഹറഞ്ഞു വീണു. കുല്ലോദം ഇറപ്പിൽ ഫലക്ക് സൂറത്ത് നിങ്ങൾ ഓതിക്കോളി. രണ്ടാമത് ഓതിയപ്പോ സിഹറൊന്നുകൂടി കെട്ടഴിഞ്ഞു. കുല്ലോദം പിറപ്പിന്നാസ് സൂറത്ത് നിങ്ങൾ ഓതിക്കോളി. മൂന്നാമത് ഓതിയപ്പോ മൂന്നാമതും ആ സിഹറഞ്ഞു വീണു. സിഹറ് അത് ഏറ്റാ ിനിങ്ങളെ, എനിക്ക് സിഹർ പറ്റിയല്ലോ, ഇനി എന്റെ ജീവിതം തകർന്നു എന്ന് നിങ്ങൾ കരുതരുത്. എനിക്ക് സിഹർ പറ്റിയല്ലോ, ഇനി എന്റെ ജീവിതം തളർന്നു എന്ന് കരുതരുത്. എന്നും എന്റെ ജീവിതം ഇങ്ങനെയാകുമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. എപ്പോഴും മനസ്സിന്റെ നന്മയാണ് ചിന്തിക്കേണ്ടത്. എപ്പോഴും മനസ്സിലേക്ക് പോസിറ്റീവാണ് കൊണ്ടുവരേണ്ടത്. ഇല്ല, എന്റെ റബ്ബന്നെ കൊടുക്കൂല. ആര് സിഹർ ചെയ്താലും ആര് കൈവിഷം തന്നാലും എന്റെ റബ്ബന്നെ കൊടുക്കൂല.
എന്റെ റബ്ബ് കരുതാതെ ഞാൻ എവിടെയും കുടുങ്ങൂല. റബ്ബ് എന്നെ കൊടുക്കാൻ തീരുമാനിച്ച ആര് രക്ഷപ്പെടുത്തിയാലും നമ്മളെ രക്ഷപ്പെടൂല. റബ്ബ് നമ്മളെ കൊടുക്കരുത് എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ആര് നിങ്ങളെ കൊടുക്കാൻ ശ്രമിച്ചാലും നിങ്ങളെ കൊടുങ്ങൂല. മുഅ്മിനീങ്ങളോട് സ്നേഹത്തോടെ പറയുകയാണ്, അതുകൊണ്ട് അവരാണ് സിഹ്ർ ചെയ്തതെന്ന് നമ്മൾ പറയരുത്. നമ്മൾ കണ്ടിട്ടില്ലല്ലോ, നമ്മളെ കണ്ടിട്ടില്ലല്ലോ, അയൽവാസികളാണ് സിഹ്ർ ചെയ്തതെന്ന് നമ്മൾ പറയരുത്. ഉമ്മയാണ് എനിക്ക് ഭക്ഷണത്തിൽ കൈവിഷം കലർത്തി തന്നതെന്ന് നമ്മൾ പറയരുത്. ഉപ്പയാണങ്ങനെ കലർത്തി തന്നതെന്ന് നമ്മൾ പറയരുത്. അതൊക്കെ കുടുംബം തെറ്റുന്ന കാര്യമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതനുസരിച്ച് നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കരുതേ. റബ്ബിന്റെ മുമ്പിൽ നമ്മൾ പറയുക, മഹാന്മാരെ തവസ്സുലാക്കി നമ്മൾ പറയണേ. ഇത് സ്നേഹത്തോട് അറിവിന്നിലാവിന്റെ കുടുംബങ്ങളോട് ഉസ്താദിന്റെ സ്നേഹവാക്കാണ്. കുടുംബം തെറ്റി നിൽക്കരുത്, കുടുംബം അകന്ന് കഴിയരുത്, കുടുംബം പിണങ്ങ് നിൽക്കരുത്. പിണക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിൽ വരുന്നതാണ്. പക്ഷേ മുതിർന്നവർ ഇടപെട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഉമ്മ പിന്നെ നിങ്ങൾ ഉമ്മയായിരിക്കുന്നത് എന്തിനാണ്? വലിയുമ്മയായിരിക്കുന്നത് എന്തിനാണ്? നിങ്ങളല്ലേ കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കേണ്ടത്? നിങ്ങളെ പറഞ്ഞാലേ കേൾക്കാത്ത മക്കളുണ്ടോ? ഉപ്പ നിങ്ങളെ പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കളുണ്ടോ? വലിയുമ്മമാരെ, വലിയുപ്പമാരെ, നിങ്ങൾ ആ തെറ്റി നിൽക്കുന്ന പേരക്കുട്ടികളെ കൊന്ന് വിളിച്ച് ഒരു സൽക്കാരമൊന്ന് നടത്തി നോക്കിയേ. നിങ്ങളെ വിളി തട്ടാൻ ഏത് മോനാ മനസ്സ് വരുന്നത്? നിങ്ങളെ വിളി തട്ടാൻ മാത്രം ഒരു മോനും വളർന്നിട്ടില്ല. നിങ്ങൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ഒരു മക്കളും വളർന്നിട്ടില്ല. ഉമ്മ അറിവിന്നിലാവിന്റെ ഉമ്മാമമാരെ, അറിവിന്നിലാവിന്റെ ഉപ്പാപ്പമാരെ, അറിവിന്നിലാവിന്റെ ഉമ്മമാരെ, ഉപ്പമാരെ, പേരക്കുട്ടികൾക്കിടയിലും മരുമക്കൾക്കിടയിലും കുടുംബങ്ങൾക്കിടയിലുമുള്ള പിണക്കം തീർക്കാൻ നിങ്ങൾ സ്നേഹത്തോടെ മുന്നോട്ട് വരണം. കാരണം നിങ്ങളെ കുടുംബത്തിൽ സ്ഥാനമുള്ളവരാണ്, നിങ്ങളെ കുടുംബത്തിൽ വലിയ ബഹുമാനമുള്ളവരാണ്. നിങ്ങളെ പറഞ്ഞാൽ കേൾക്കാത്ത മക്കള കുടുംബത്തിൽ ഉണ്ടാകൂല. അല്ലാഹു നിങ്ങൾക്ക് ദീർഘായുസ് തരട്ടെ. വീട്ടിൽ ഉമ്മയുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വീടിന്റെ ഒരു അണയാത്ത വെളിച്ചമാണ്. ചാരിക്കസേരയിലിരിക്കാൻ പാപ്പയുണ്ടാവുക എന്ന് പറഞ്ഞാൽ, വലിയുപ്പ വീട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ, വലിയുമ്മ വീട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ, കുടുംബങ്ങളെ അത് നമ്മുടെ വീടിന്റെ ഒരു ഐശ്വര്യമാണ്. ഉമ്മ പോയാൽ വീട്ടിലെ വിളക്കണിഞ്ഞു, പാപ്പ പോയാൽ വീട്ടിലെ വിളക്കണിഞ്ഞു, വലിയുമ്മ പോയാൽ വീട്ടിലെ പ്രകാശം കെട്ടു, വലിയുപ്പ പോയാൽ വീട്ടിലെ പ്രകാശം മണഞ്ഞു. റബ്ബേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ. അല്ലാ സിഹറുകളെല്ലാം ബാത്തിലാക്കണേ. അല്ലാ നാപ്പോരുകളെല്ലാം ബാത്തിലാക്കണേ. അല്ലാ കൈവിഷങ്ങളെല്ലാം ബാത്തിലാക്കണേ. അല്ലാ തെറ്റിദ്ധാരണകളുണ്ട്, റബ്ബേ അവരാണ് സിഹ്ർ ചെയ്തതെന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധാരണയുടെ പേരിൽ കുടുംബം തെറ്റി നിൽക്കുന്നവരുണ്ട്. അവരുടെ തെറ്റിദ്ധാരണകൾ മാറ്റിയിട്ട് അവരെ എല്ലാം ഒന്ന് ഒന്നിപ്പിച്ചു തരടേ. അല്ലാ തെറ്റി നിൽക്കുന്ന കുടുംബങ്ങളെ ഒന്നിപ്പിച്ച് ഒരു കുടക്കീഴിലാക്കി സന്തോഷത്തോടെ. പഴയ കാലത്ത് തറവാട്ടിൽ നമ്മൾ താമസിച്ചൊരു സന്തോഷമുണ്ടല്ലോ. വലിയുമ്മയുടെ കൂടെ, വലിയുപ്പാന്റെ കൂടെ മക്കളും മരുമക്കളും കിടന്നുറങ്ങാ സ്ഥലമില്ലെങ്കിലും ഒരുമിച്ച് കിടന്നുറങ്ങിയൊരു കാലോ.
ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കുറവാണെങ്കിലും ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഒരു കാലോ, കഞ്ഞി കുടിച്ച് ജീവിച്ച് ചമ്മന്തി കൂട്ടി കഞ്ഞി കുടിച്ച് ജീവിച്ചൊരു കാലോ, ചായയും പൂളയും കഴിച്ചിരുന്നൊരു കാലോ. റബ്ബേ എന്തൊരു മനോഹരമായിരുന്നു പഴയ കാലം, എന്തൊരു സന്തോഷമായിരുന്നു തറവാട്ടിൽ എല്ലാവരും ഒരുമിച്ചിരുന്നൊരു കാലം. ഇന്ന് അതെല്ലാം മാഞ്ഞു പോയല്ലോ. ഇന്ന് പരസ്പരം ബന്ധം കുറഞ്ഞു, ഇന്ന് പരസ്പരം വിരുന്നുകൾ കുറഞ്ഞു, പരസ്പരം താരകളായി, പരസ്പരം പ്രശ്നങ്ങളായി, പരസ്പരം പരിഹാസങ്ങളായി, പരസ്പരം കുത്തുവാക്കുകളായി. വേണ്ട അറിവിന്നിലാവ് കുടുംബങ്ങളെ, അതെല്ലാം ഒന്ന് വലിച്ചെറിഞ്ഞ് ആ പഴയ കാലത്തെ സന്തോഷത്തിലേക്ക് നമ്മൾ മടങ്ങി വരിക. റബ്ബേ നീ ഞങ്ങളെ അനുഗ്രഹിക്ക. അല്ലാഹ്മിനീങ്ങളെ ഹിസ്ബുൽ ബഹർ ആരംഭിക്കുന്നു. എല്ലാവരും ഉസ്താദിനെ കൂടെ ചൊല്ലണം. ഇൻഷാല്ലാഹ് ഉസ്താദ് ഇങ്ങനെ ചൊല്ലിത്തരും. നിങ്ങളതെങ്ങനെ സ്ക്രീനിൽ നോക്കിയിട്ട് എല്ലാവരും ഏറ്റു ചൊല്ലാ. അല്ലാഹു വലിയ കാവലാണ്, വലിയ അർത്ഥമുള്ള ദിക്റുകളാണ്, വലിയ അർത്ഥമുള്ള ദിക്റുകളാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, കൽബിന്റെ സമാധാനം ദിക്റിലൂടെയാണ്, കൽബിന്റെ സമാധാനം ദിക്റിലൂടെയാണ്. ദിക്റിലൂടെ നമ്മുടെ രോഗങ്ങളെല്ലാം മാറ്റിത്തരും. മരുന്ന് കുടിക്കണം, മരുന്ന് വേണ്ട എന്നല്ല, മരുന്ന് കഴിക്കേണ്ടത് കഴിക്കണം. ദിക്റ് വേണം മനസ്സിലേക്ക്, മനസ്സിന്റെ ആത്മാവിനേക്ക് ദിക്റിന്റെ മാധുര്യം മലിയണം. റബ്ബേ ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും നീ രക്ഷപ്പെട്ടവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. അല്ലാഹ് ഉൾപ്പെടുത്തണേ, അല്ലാഹ് ഉൾപ്പെടുത്തണേ, അല്ലാഹ്. ഇൻഷാല്ലാഹ് എല്ലാവരും ചൊല്ലിക്കോളി. മഹാനായ ഇമാം ശാന്തുലി റളിയല്ലാഹു അൻഹു ഹളറത്തിലേക്ക് നമുക്കൊരു ഫാത്തിഹ ഓതാം. ഇലാ ഹളറത്തി നബിയ സയ്യിദനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹളറത്തി ഇമാം അബിൽ ഹസൻ ശാദിലി റളിയല്ലാഹു അൻഹു അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. എല്ലാരും രണ്ട് കൈയിലൂതി മുഖം തടവി. ഇൻഷാല്ലാഹ് എല്ലാരും ചൊല്ലുക. ഇൻഷാല്ലാഹ് ഉസ്താദ് ചൊല്ലിത്തരും. അതുപോലെ എല്ലാവരും ചൊല്ലുക. അല്ലാഹ് അല്ലാഹ് ഈ ദിക്റിന്റെ കാവല് ഞങ്ങൾക്ക് നൽകണേ. അല്ലാഹ് ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസിൽ വച്ച വെള്ളം റബ്ബേ ബറക്കത്തിന്റെ വെള്ളമാക്കണേ. അല്ലാഹ് اللهم اللهم يا علي يا علي يا عظيم يا عظيم يا حليم يا حليم يا عليم يا عليم اللهم اللهم يا علي يا علي يا عظيم يا عظيم يا حليم يا حليم يا عليم اللهم اللهم يا علي يا علي يا عظيم يا عظيم يا حليم يا حليم يا عليم يا عليم انت ربي انت ربي وعلمك حسبي وعلمك حسبي فنعم الرب ربي فنعم الرب ربي ونعم الحسب حسبي ونعم
ni'mal hasbu hasbi tansuru man tasha wa antal azizur rahim wa antal azizur rahim nas'aluka al ismata fil harakati was sakanati fil harakati was sakanati wal kalimati wal iradati wal kalimati wal iradati wal khatwarat wal khatwarat min ash-shukuki wal-lununi wal-awhami s-satirati lil-qulubi an-mutala'ati al-ghuyub faqad-butuliyal-mu'minuna wa-zul-zilu zilzalan shadeeda wa idh yaqulu al-munafiquna wal-ladhina fi qulubihim marad ma ba'adana Allahu wa rasuluhu illa ghurura fa thabbitna wa ansurna wa sakhir lana hadha al-bahra kama sakharta al-bahra li Musa alayhi salam wa sakharta an-nara li Ibrahim alayhi salam wa sakharta al-jibala wal-hadida li Dawood alayhi salam wa sakharta al-riha wa shayatina wal-jinna li Sulaymana alayhi salam wa sakhir lana kulla bahirin huwa laka fil arli was samai wal mulki wal malakuti wa bahra ad-dunya wa bahra al-akhirah wa sakhir lana kulla shay'in ya man biyadihi malakutu kulli shay moonu thavana illanu cholli kaf ha ya ain sad unsurna fa innaka khayrun nasirin waftah lana fa innaka khayrul fatihin waghfir lana fa innaka khayrul ghafirin warhamna fa innaka khayrur rahimin warzuqna fa innaka khayrur raziqin wahdina wa najjina min al-qawmi al-zalimin wa hab lana min ladunka
ريحا طيبا كما هي في علمك كما هي في علمك وانشرها علينا من خزائن رحمتك من خزائن رحمتك والعافية في الدين والدنيا والآخرة إنك على كل شيء قدير اللهم يسر لنا أمورنا مع الراحة لقلوبنا وأبداننا والسلامة والعافية في ديننا ودنيانا وكلنا صاحبا في سفرنا وحضرنا وخليفة في أهلنا وطمس على وجوه أعدائنا وامسخهم على مكانتهم فلا يستطيعون المضي ولا المجيء إلينا ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا ولا يرجعون ഇൻഷാഅല്ലാഹ് യാസീൻ സൂറത്തിലെ അല്പം ആയത്തുകളാണ് എല്ലാവരും ഉസ്താദിന്റെ കൂടെ തന്നെ ഓതി യാസീൻ വൽ ഖുർആനിൽ ഹകീം إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم مغلالا فهي إلى الأذقان فهم مكمهون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون ശാഹത്തിൽ വുജൂ വഖദ് ഖാബ മൻ ഹമല ളുൽമാ ത്വാസീൻ ഹാമീൻ ഐൻ സീൻ ഖാഫ് മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുല്ലാ യബ്ഗിയാൻ ഹാമീം
ഹമീം 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 ഹമ്മൽ അംറു വജാഅ അൻ-നസ്റു ഫഅലൈനാ ലാ യുൻസറു ഹമീം ഹമീം تنزيل الكتاب من الله العزيز العليم من الله العزيز العليم غافر الذنب غافر الذنب وقابل التوب وقابل التوب شديد العقاب شديد العقاب ذي الطول للطول يا إله يا إله ഇല്ലാഹുവ ഇലൈഹിൽ മസീർ ഇലൈഹിൽ മസീർ ബിസ്മില്ലാഹി ബാബുനാ ബിസ്മില്ലാഹി ബാബുനാ തബാറകഹി ത്വാനുനാ തബാറകഹി ത്വാനുനാ യാസീൻ സഖഫുനാ യാസീൻ സഖഫുനാ കാഫ്ഹാ യാ ഐൻ സാദ കിഫായതുനാ ഫായാ ഐൻ സാദ കിഫായതുനാ ഹമീം ഹമീം ഐൻ സീൻ ഖാഫ് ഐൻ സീൻ ഖാഫ് ഹിമായതുനാ ഹിമായതുനാ ഫസയക്ഫീകഹുമുല്ലാഹ് ഫസയക്ഫീകഹുമുല്ലാഹ് വല്ലാഹു വസ്സമീഉൽ അലീം വല്ലാഹു വസ്സമീഉൽ അലീം ഫസയക്ഫീകഹുമുല്ലാഹ് فسيكفيكهم الله وهو السميع العليم وهو السميع العليم فسيكفيكهم الله فسيكفيكهم الله وهو السميع العليم وهو السميع العليم ستر العرش ستر العرش مسبول علينا مسبول علينا وعين الله وعين الله ناظرة إلينا ناظرة إلينا بحول الله بحول الله لا يقدر علينا لا يقدر علينا والله من ورائهم محيط والله من ورائهم محيط بل هو قرآن بل هو قرآن مجيد في لوح محفوظ في لوح محفوظ فالله خير حافظا فالله خير حافظا وهو أرحم الراحمين وهو أرحم الراحمين فالله خير حافظا فالله خير حافظا وهو أرحم الراحمين وهو أرحم الراحمين فالله خير حافظا فالله خير حافظا وهو أرحم الراحمين وهو أرحم الراحمين إن ولي الله الذي إن ولي الله الذي نزل الكتاب نزل الكتاب وهو يتولى الصالحين وهو يتولى الصالحين إن ولي الله الذي إن ولي الله الذي نزل الكتاب نزل الكتاب وهو يتولى الصالحين وهو يتولى الصالحين إن ولي الله الذي إن ولي الله الذي نزل الكتاب نزل الكتاب وهو يتولى الصالحين وهو يتولى الصالحين حسبي الله حسبي الله لا إله إلا هو لا إله إلا هو عليه توكلت وهو رب العرش العظيم عليه توكلت وهو رب العرش العظيم حسبي الله حسبي الله لا إله إلا هو لا إله إلا هو عليه توكلت عليه توكلت وهو رب العرش العظيم وهو رب العرش العظيم
ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം വഹുവ റബ്ബുൽ അർശിൽ അസീം ബിസ്മില്ലാഹിൽ ലദി ലാ യദറു മഅസ്മിഹി ശൈഉ ഫിൽ അർ വലാ ബിസ്സമാഇ വഹുവ സമീഉൽ അലീം. മൂന്ന് വട്ടം ബിസ്മില്ലാഹിൽ ലദി ലാ യദറു മഅസ്മിഹി ശൈഉ ഫിൽ അർളി വലാ ബിസ്സമാഇ വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹിൽ ലദി ലാ യദറു മഅസ്മിഹി ശൈഉ ഫിൽ അർളി വലാ ബിസ്സമാഇ വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹിൽ ലദി ലാ യദറു മഅസ്മിഹി ശൈഉ ഫിൽ അർളി വലാ ബിസ്സമാഇ വഹുവ സമീഉൽ അലീം. ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം ولا حول ولا قوه الا بالله العلي العظيم ولا حول ولا قوه الا بالله العلي العظيم وصلى الله على سيدنا محمد وصلى الله على سيدنا محمد وعلى اله وصحبه وسلم وعلى اله وصحبه وسلم سبحان ربك سبحان ربك رب العزه رب العزه عما يصفون ما يصفون وسلام على المرسلين وسلام على المرسلين والحمد لله رب العالمين والحمد لله رب العالمين الله നീ ഞങ്ങൾ ചൊല്ലി എല്ലാവരും രണ്ട് കൈനോട് മുഖം തടവിയെ കുഞ്ഞു മക്കളെയെല്ലാം നിങ്ങൾ ഓതിക്കൊടുക്കുക. നമ്മളെ പൂമ്പാറ്റ മക്കളെ നിങ്ങൾ ഓതിക്കൊടുക്കുക. മജ്ലിസിൽ വെച്ച വെള്ളത്തിൽ നിങ്ങളെ മന്ത്രിക്കുക. അല്ലാ 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 എല്ലാവരും മജ്ലിസിൽ വെച്ച വെള്ളത്തിൽ മന്ത്രിക്കുക. റബ്ബേ നീ ഞങ്ങളെ മജ്ലിസിന് കബൂലാക്ക്. അല്ലാ സ്വീകരിക്കണേ, അല്ലാ ഇജാബത്ത് നൽകണേ, അല്ലാ ഇജാബത്ത് നൽകണേ, അല്ലാ അർഹമുർ റഹീമായ റബ്ബേ. മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദറത്തിലേക്ക് ഞങ്ങളെ മജ്ലിസിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ബദ്രീങ്ങൾ ശുഹദാക്കൾ അവരുടെ ഹദറത്തിലേക്ക് ഞങ്ങളെ മജ്ലിസിന്റെ സവാബ് എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ മഹാനായ കുത്തുബുൽ ആലം ശൈഖുനാ സിയം വലിയുള്ളാഹിൽ അവിടത്തെ ഹദറത്തിലേക്ക് ഞങ്ങളെ മജ്ലിസിനെ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ അല്ലാ മഹാനായ ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിലേക്ക് ഞങ്ങളെ മജ്ലിസിനെ എത്തിക്കണേ അല്ലാ. അവരുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ മജ്ലിസിന് ഇജാബത്ത് നൽകണേ അല്ലാ. ഈ മജ്ലിസിന് ഇജാബത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ തെറ്റുമുറ്റങ്ങളെല്ലാം നീ ഞങ്ങളോട് പൊറുക്കണേ അല്ലാ. ഞങ്ങളെ കൽബ് നന്നാക്കണേ റഹ്മാനേ, ഞങ്ങളെ കൽബ് നന്നാക്കണേ റഹ്മാനേ, ഞങ്ങളെ കൽബ് നന്നാക്കണേ റഹ്മാനേ. റബ്ബേ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ.
അല്ലാഹുവേ ഞങ്ങളെ നന്മയുടെ തുലാസിനെ കനം കൂട്ടണം അല്ലാ, ഞങ്ങളെ നന്മയുടെ തുലാസിനെ കനം തൂക്കണേ അല്ലാ. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജാദി രാജനായ അല്ലാ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽക അല്ലാ, എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ റഹ്മാനെ, ക്യാൻസർ സുഖപ്പെടുത്തണേ അല്ലാ, ശരീരത്തിന്റെ പല ഭാഗത്തും ക്യാൻസർ രോഗം ബാധിച്ചവരുണ്ട് അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ എത്രയോ സഹോദര സഹോദരിമാർ പ്രത്യേകം ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്, യാ അല്ലാ ഞങ്ങളെ ക്യാൻസറിനെ സുഖപ്പെടുത്തണേ അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണേ അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണേ റഹ്മാൻ, ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എന്താണ് അസുഖമെന്നറിയാൻ ബ്ലഡും മാംസവും ശരീരഭാഗങ്ങൾ ചെക്കപ്പിന് വേണ്ടി കൊടുത്തഴച്ച് റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട് റബ്ബേ റബ്ബേ റബ്ബേ. ഒരു റിസൾട്ടിലും നീ ഒരു പ്രയാസവും നീ ഒരാൾക്കും നൽകല്ലേ അല്ലാ, നൽകല്ലേ അല്ലാ. അല്ലാഹുവേ അർഹമുർ റഹീമായ റബ്ബേ മലിക്കുൽ ജബ്ബാറായ രാജാദി രാജനായ റഹ്മാനേ, ഞങ്ങളെ രോഗങ്ങളെല്ലാം ശിഫയാക്ക് റബ്ബേ. ഇന്ന് അറിയുന്നിലാവിന്റെ നിലാമുറ്റത്ത് എത്രയോ ഉമ്മമാരാണ്, എത്രയോ ഉപ്പമാരാണ്, എത്രയോ സഹോദര സഹോദരിമാരാണ്, കുഞ്ഞു മക്കളാണ് ഇന്ന് രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞത്. അല്ലാ നീ ശിഫ നൽക അല്ലാ, ശിഫ നൽക അല്ലാ, ശിഫ നൽക അല്ലാ, ശിഫ നൽക അല്ലാ, ശിഫ നൽക അല്ലാ. ഇവിടെ പെന്ന് പറഞ്ഞ ആളുകളെ രോഗങ്ങളെല്ലാം മാറ്റ് അല്ലാ, ഉമ്മമാരെ രോഗം മാറ്റണേ, ഉപ്പമാരെ രോഗം മാറ്റണേ, ഉമ്മാമമാരുടെ ഉപ്പാപ്പമാരുടെ രോഗം മാറ്റണേ, കുഞ്ഞു മക്കളെ രോഗം നീ മാറ്റണേ അല്ലാ. വീൽചെയറിലും മറ്റു വാഹനങ്ങളിലും സുഖമില്ലാത്ത വന്നവരെ റബ്ബേ ശിഫ നൽക അല്ലാ, ശിഫ നൽക അല്ലാ, ശിഫ നൽക അല്ലാ. കടങ്ങളുള്ള വീട്ടണേ റഹ്മാനെ, കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ലേ റബ്ബേ, ഞങ്ങളെ ബിസിനസ്സിൽ നീ ബറക്കത്ത് നൽകണേ, കച്ചവടക്കാർക്ക് ബറക്കത്ത് നൽകണേ, മുതലാളിമാർക്കും തൊഴിലാളിമാർക്കും ബറക്കത്ത് നൽകണേ, കൂലിപ്പണിക്കാർക്കും സാധാ ജോലിക്കാർക്കും ഡ്രൈവർമാർക്കും കൃഷിക്കാർക്കും പ്രവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും എല്ലാവരുടെ ഏർപ്പാടിലും നീ ഖൈറ് നൽക റബ്ബേ. ബാർബർമാരടക്കം എല്ലാവിധ തൊഴിലാളികളും കച്ചവടക്കാരും എല്ലാവർക്കും നീ ഖൈറ് നൽകണേ, ബറക്കത്ത് നൽകണേ, ജോലിയില്ലാത്തവനക്ക് ജോലി നൽകണേ, ഞങ്ങളെ പ്രവാസികൾ റബ്ബേ നീ അവർക്ക് ജോലി നൽകണേ, അവരുടെ ജോലിയിലും ബിസിനസ്സിലും ഖൈറ് നൽകണേ, അവരുടെ സ്ഥാപനങ്ങളിൽ ബറക്കത്ത് നൽകണേ, അവരെ കൂടെ റൂമിലുള്ളവർക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ, ശമ്പളം കിട്ടാത്തവർക്ക് നീ നൽകണേ അല്ലാ, റബ്ബേ വിസ അടിച്ചു കിട്ടാത്തവരുണ്ട്, ഇഖാമ പുതുക്കാത്തവരുണ്ട്, പാസ്പോർട്ടിന്റെ പ്രശ്നമുള്ളവരുണ്ട്, തനാസിലിന്റെ പ്രശ്നമുള്ളവരുണ്ട്, വിദേശ രാജ്യങ്ങളിലും നാട്ടിലും ജയിലിൽ കഴിയുന്നവരുണ്ട് അല്ലാ, നീ അവർക്കെല്ലാം റാഹത്ത് നൽകു റബ്ബേ.
എല്ലാം ശരിയാക്കണേ റഹ്മാനേ. റബ്ബേ, വിദേശത്തേക്ക് പോകാൻ ഉറങ്ങി നിൽക്കുന്നവരെ അവരെ പോക്ക് നീ റാഹത്തിലാക്ക് അല്ലാഹ്, ഖൈറിലാക്ക് അല്ലാഹ്, അവർക്ക് നല്ല ജോലി നൽകു അല്ലാഹ്, ഇന്റർവ്യൂ പാസ്സാക്കണേ അല്ലാഹ്. നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നവരെ, നാട്ടിലേക്ക് വരാൻ ഒരുങ്ങിയവരെ അല്ലാഹ് നീ അവർക്കെല്ലാം റാഹത്ത് നൽകണേ അല്ലാഹ്. അർഹമുറാഹിമായ അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസിൽ വെച്ച വെള്ളം ബറക്കത്തിന്റെ വെള്ളമാക്കണേ, ശിഫയുടെ വെള്ളമാക്കണേ, റാഹത്തിന്റെ വെള്ളമാക്കണേ. റഹ്മാനും റഹീമുമായ റബ്ബേ, റബ്ബേ വീടില്ലാത്തവർക്ക് നീ ഒരു വീട് നൽകു അല്ലാ, സ്ഥലമില്ലാത്തവർക്ക് നീ ഖൈറായ സ്ഥലം നൽകു അല്ലാ, വീട്ടിലേക്ക് നീ ഒരു വഴി നൽകു അല്ലാ, കിണറ്റിലും കുയൽ കിണറിലും വെള്ളം നൽകു അല്ലാ, വെള്ളത്തിലെ പകർച്ചകളെ വെള്ളത്തിലെ രുചി വ്യത്യാസത്തെ മാറ്റണേ അല്ലാ. കുടിൽ മുതൽ കൊട്ടാരം വരെ അറിവിന്ദിലാവ് കേൾക്കുന്നവരാണ് അല്ലാ, എല്ലാവർക്കും നീ ബർക്കത്ത് നൽകു റബ്ബേ. വാഹനങ്ങളിൽ അറിവിന്ദിലാവ് കേൾക്കുന്നു, കടകളിലും സ്ഥാപനങ്ങളിലും കച്ചവടങ്ങൾ സ്ഥാപനങ്ങളിലും തെരുവോരത്തിരുന്ന് മങ്ങാടിയിലിരുന്നും ഷോപ്പുകളിൽ ഇരുന്നും ഓഫീസുകളിൽ ഇരുന്നും അടുക്കളകളിൽ ഇരുന്നും വീട്ടിൽ ടിവിയിലും ലാപ്ടോപ്പിലും മൊബൈലിലും ഒരുമിച്ചും ഒറ്റക്കും ഇരുന്ന് കുടുംബസമേതം ഉമ്മയും മക്കളും മരമക്കളും പേരമക്കളൊക്കെ ഇരുന്ന് തസ്ബീഹുമാല കയ്യിൽ പിടിച്ച് മജ്‌ലിസിൽ വെള്ളവുമായിരിക്കുന്ന ഈ കുടുംബങ്ങൾ അല്ലാ നീ ഇവരെ കാക്ക് റബ്ബേ, ഈ കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകു അല്ലാ, ഈ കുടുംബത്തിന്റെ മുറാദ് ഹാസിലാക്ക് അല്ലാ, ഈ കുടുംബത്തെ നീ കഷ്ടപ്പെടുത്തല്ല അല്ലാ, എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ സങ്കടങ്ങളും നീ മാറ്റണേ അല്ലാ. റഹീമായ റബ്ബേ, ഒരു മജ്‌ലിസ് പോലും മുടക്കാത്ത അറിവിന്ദിലാവിന്റെ ഉമ്മമാരെ, ഒരു മജ്‌ലിസ് പോലും മുടക്കാത്ത അറിവിന്ദിലാവിന്റെ ഉമ്മമാരെ മഗ്‌രിബായാൽ അവരെ നിസ്കാരം കഴിഞ്ഞ് ഈ മജ്‌ലിസിലാണ്. അർഹമുറാഹിമായ റബ്ബേ, നീ അവർക്ക് നീ ഖൈറ് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, അല്ലാ അല്ലാ. കമന്റിലൂടെ എഴുതുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, കമന്റിലൂടെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്തെല്ലാം മുറാദുകളാണ് കമന്റിലൂടെ ഒരുപാട് പ്രിയപ്പെട്ട മുത്തമോമിനികൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള ഫേസ്ബുക്ക് കമന്റിലൂടെയും അല്ലാ യൂട്യൂബ് കമന്റിലൂടെയും കുറെ നല്ലവരായ സഹോദര സഹോദരിമാർ കുറെ മുഅ്മിനീങ്ങളെ ദ്വാരക്കാൻ വേണ്ടി കമന്റിലൂടെ പലരും ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാ. ആ കമന്റുകളെല്ലാം ഒരു ദുആ വസീത്തായി നീ പരിഗണിക്കണേ അല്ലാ, പരിഹാരം നൽകണമല്ലാ, പരിഹാരം നീ നൽകണേ അല്ലാ. കല്യാണം ശരിയാവാത്ത സഹോദര സഹോദരിമാര് അല്ലാ നീ ശരിയാക്ക് അല്ലാ, ശരിയാക്ക് അല്ലാ. മക്കളില്ലാത്തവർക്ക് അല്ലാ നീ നൽകണേ റഹ്മാനെ. ഇന്ന് ഞങ്ങൾ ചൊല്ലിയ ഹിസ്ബുൽ ബഹറിന്റെ ബറക്കത്ത് നീ മക്കളെ നൽകണേ അല്ലാ, നീ മക്കളെ നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകു റബ്ബേ, ഗർഭകാലത്തുള്ള ക്ഷീണങ്ങളെ വിഷമങ്ങളെ പ്രയാസങ്ങളെ നീ മാറ്റണേ അല്ലാ.
നടക്കാത്ത വിരുണ്ട് നീ നടത്തിപ്പിക്കണേ. കണ്ണിന് കാഴ്ച തരണേ, കാതിന് കേൾവി ശക്തി തരണേ. അലർജിയും അപസ്മാരം തുമ്മലും കഫക്കെട്ടും പനിയും ജലദോഷം തലവേദനയും ശ്വാസം മുട്ടലും കിതപ്പും എല്ലാം നീ സുഖപ്പെടുത്തണേ റബ്ബേ. മുഖക്കൊരു വെള്ളപ്പാട്, ശരീരത്തിലുള്ള കലകൾ, തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോകൽ, മുടി നരച്ച് വരൽ, അല്ലാഹുവേ വയറ്റത്തും മാറത്തും റബ്ബേ. ഗർഭാശയത്തിലും മണ്ഡാശയത്തിലും മുഴ വന്നവരുണ്ട്, കുമിളകൾ വന്നവരുണ്ട്, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. അതെല്ലാം നീ മജ്ലിസിന്റെ വല്ലത്തിലൂടെ ഇസ്ബുൽ ബഹറിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളെ ചൊല്ലുന്ന ഹദ്ദാദിന്റെ ബറക്കത്ത് കൊണ്ട് മടവൂർ ശൈഖുനാ തവസ്സുൽ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് ജനലക്ഷങ്ങൾ ആമീനിന്റെ ഹക്ക് കൊണ്ട് ആമുയകളെല്ലാം നീ ചുരുക്കിയില്ലാതെ റബ്ബേ. പ്രായമായിട്ട് മെൻസസ് വരാത്തവരുണ്ട്, ആവാത്തവരുണ്ട്, റബ്ബേ നീ റാഹത്താക്കണേ റഹ്മാനെ. ബ്ലീഡിങ് കറക്റ്റ് ആക്കണേ റഹ്മാനെ. ഞങ്ങളെ സഹോദരിമാരുടെ എല്ലാ രോഗങ്ങളും എല്ലാ വിഷമങ്ങളും നീ മാറ്റുക ഞങ്ങളെ ശരീരത്തിന് ആഫിയത്ത് നൽകണേ, ദീർഘായുസ് നൽകണേ, റാഹത്ത് നൽകണേ. ഞങ്ങളെ മജ്ലിസിൽ വെച്ച വെള്ളം പറക്കത്തിന്റെ വെള്ളമാക്കണേ, ഞങ്ങൾ ആരോഗ്യം നിലനിർത്തണേ, ഞങ്ങളെ ശബ്ദം നിലനിർത്തണേ, ഞങ്ങളെ ന്യോമത്ത് നിലനിർത്തണേ, ഞങ്ങളെ വഷളാക്കല്ല, പരാജയപ്പെടുത്തല്ല, തളർത്തല്ല, എല്ലാ ശത്രുക്കളിൽ നിന്നും സലാമത്ത് നൽകണേ, എല്ലാ ശർറുകളിൽ നിന്നും സലാമത്ത് നൽക അല്ലാ. ഞങ്ങളെ ഭാര്യമാർക്ക് ദീർഘായുസ് നൽക അല്ലാ, ഭർത്താക്കന്മാർക്ക് ദീർഘായുസ് നൽക അല്ലാ, മക്കളെ സ്വാലിഹീങ്ങളാക്കണേ. ഞങ്ങളെ അറിവിന്ദിലാവ് ഹാദിമീങ്ങൾക്ക് കൂട്ടുകാർക്ക് പറക്കത്ത് നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവനെ കബറിനെ സ്വർഗമാക്കണേ അല്ലാ. അറിവിന്ദിലാവിന്റെ ഉമ്മമാരെ കബർ സ്വർഗമാക്ക റബ്ബേ. അറിവിന്ദിലാവ് ഉപ്പമാരെ കബർ സ്വർഗമാക്ക റബ്ബേ. അറിവിന്ദിലാവിന്റെ സഹോദര സഹോദരിമാരുടെ കുഞ്ഞുമക്കളുടെ കബറുകൾ നീ വിശാലമാക്കണേ അല്ലാ. അറിവിന്ദിലാവിന്റെ വീട് ബറക്കത്തുള്ള വീടാക്ക് അല്ലാ. അറിവിന്ദിലാവ് കേൾക്കുന്ന വീടുകൾ റഹ്മത്തിന്റെ മലക്കുകളെ കാമലുള്ള വീടാക്ക് അല്ലാ. മരണം വരെ നിസ്കരിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. അവസാനം സലാമത്താക്കണേ അല്ലാ. അമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആലാ വസല്ലമ അലാ ഖൈറി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹബിഹി അജ്മഈൻ. والحمد لله رب العالمين.